മെഴുക്കോട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ മെഴുക്കോട്ടി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെറും ബൗളിലോട്ട് നമുക്കൊന്ന് എടുക്കാം. ഹായ് ഗൈസ്, നിങ്ങളുടെ സ്വന്തമു. വെൽക്കം ബാക്ക് മൈ ചാനൽ കുഞ്ഞുമണി വ്ലോഗ്സ്. അപ്പൊ ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ അച്ചിങ്ങ മെഴുക്കോട്ടിയാണ്. അത് എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ അച്ചിങ്ങപ്പായ മെഴുക്കോട്ടിയാണ്. അതെങ്ങനെ തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അരക്കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 300 ഗ്രാം അച്ചിങ്ങപ്പയറ്, പിന്നെ ഒരു ബിഗ് ഓനിയനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറി ലീവ്സ്, ചില്ലി ഫ്ലെക്സ്, ഒരു 2 കുടം വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ ആവശ്യമുള്ള കോക്കനട്ട് ഓയില്, ടർമറിക് പൗഡർ, സോൾട്ട്. ഇത്രയും ഐറ്റം മതി നമുക്ക്. ചെറിയ കുറച്ച് ഐറ്റം കൊണ്ട് നല്ല സ്വാദിഷ്ടമായ ഒരു നമുക്ക് മെഴുക്കുപുരട്ടി ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ആദ്യം ഒന്ന് പയറൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ അച്ചിങ്ങ പയർ മെഴുക്കുപുരട്ടിയുടെ വലുപ്പത്തിന് നമുക്ക് ലെന്ത് കൂട്ടിയോ കുറച്ചോ ഒക്കെ അരിഞ്ഞെടുക്കാം. ഞാൻ ഈ ഷേപ്പിൽ അരിഞ്ഞ് കട്ട് ചെയ്തെടുക്കുകയാണ്. വെന്തിട്ടുണ്ട്. നമുക്കിനി ഒരു വേറൊരു ഫ്രൈ പാനിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ പാൻ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയൻ ഇട്ട് കൊടുക്കാം. ഏകദേശം ഓനിയൻ റെഡിയായി വന്നു. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചെമ്മീനും അച്ചിങ്ങ പയറും ഇട്ട് കൊടുക്കാം. ഇനി എടുത്തു വെച്ചേക്കുന്ന ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. അല്ല, നമ്മൾ ഓൾറെഡി പച്ചമുളകോ യാതൊന്നും ചേർത്തിട്ടില്ല, ചില്ലി പൗഡറോ ഒന്നും ചേർത്തിട്ടില്ല. ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കറി ലീവ്സും കൂടെ ഇതിലിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്തിരിക്കാം. ഇതെൻ്റെ അമ്മയുടെ അമ്മ ഇത് ഇത് തയ്യാറാക്കി ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആകാനുണ്ട്. നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല മണം വരുന്നു. കോക്കനട്ട് ഓയിലും കൂടെ ആകുമ്പോൾ നല്ല മണം, ചെമ്മീൻ്റെയും നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്കൊന്നും കൂടെ ഇളക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ മെഴുക്കുവരട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ മെഴുക്കുവരട്ടി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെർവും ബൗളിലോട്ട് നമുക്കൊന്ന് എടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്. ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ പുതിയതായിട്ടും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക.